ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹീതമായ പ്രഭാതത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു നല്ല ദിനം കൂടെ കണ്ടുണർന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവവചനത്താൽ ദൈവനാമത്തെ ഉയർത്തുവാൻ നല്ലൊരു അവസരം ദൈവം നൽകിയല്ലോ. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവവചന ചിന്തയ്ക്ക് ആധാരമായി 1 കൊരിന്ത്യർ 10:5 എങ്കിലും അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടാൽ അത് വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാകും. അതിനാൽ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പരാജയങ്ങളെ കുറിച്ച് പശ്ചാത്തലമുള്ളപ്പോൾ തന്നെ പാഠങ്ങൾ പഠിക്കുവാനും വിഷയങ്ങളിലേക്ക് മുന്നേറുവാനും ശ്രമിക്കുക എന്നതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ച പരാജയങ്ങളൊക്കെ മറ്റ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിന്റെ ഉദ്ദേശം നമുക്ക് ബുദ്ധി ഉപദേശം ലഭിക്കേണ്ടതിന് തന്നെയാണ്. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിപദേശത്തിനായി എഴുതിയിരിക്കുന്നു എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മിസ്രയീമിൽ നിന്ന് ദൈവം അത്ഭുതകരമായി വിടുവിച്ച ഇസ്രായേൽ ജനം ചങ്കടൽ കടന്ന് മോശയോട് ചേർന്ന് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി ദൈവവരെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറുകടിയിൽ മറച്ച് കാക്കുന്നത് പോലെ വഴി നടത്തുകയും പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുവാനിടയായി. പാറയിലെ വെള്ളവും സ്വർഗീയ മന്നയും അവർ പഠിച്ചവരാണെങ്കിലും മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല എന്ന് നാം വായിച്ച വാക്യത്തിലൂടെ കാണുവാനായിട്ട് കഴിയും. നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്തുകൊണ്ട് ആണ് എന്ന് ചോദിച്ചാൽ, അവിടെ ദുർമോഹം, തുറന്നടപ്പ്, പെറുപെറുപ്പ്, മത്സരം, അവിശ്വാസം തുടങ്ങിയ അവിടെ പരാജയത്തിന് കാരണമായ ഒരുപാട് സംഗതികൾ തിരുവചനം എടുത്തു പറയുന്നുണ്ട്. മിസ്രയീമിൽ നിന്ന് ശരീരം കൊണ്ട് വിട്ടുപോകുന്നു എങ്കിലും മനസ്സുകൊണ്ട് അവർ മിസ്രയീമിലേക്ക് മടങ്ങി പോകുവാൻ ആഗ്രഹിക്കുന്നതായി പലപ്പോഴും കാണുവാൻ കഴിയും. മിസ്രയീമിലെ മീനും ഇറച്ചിയും ഉള്ളിയും ഒക്കെ അവരെ മോഹിപ്പിച്ച് പിൻപോട്ട് വലിച്ചു. മിസ്രയീമിൽ അനുഭവിച്ച ക്രൂരമായ കഷ്ടതകൾ അവർ മറന്നുപോയി. തങ്ങളോട് കൂടെയുള്ള ദൈവസാന്നിധ്യത്തിന്റെ മാഹാത്മ്യത്തെ, അതിന്റെ സുരക്ഷതയെ പലപ്പോഴും മറക്കുവാനിടയായിത്തീർന്നു. ദൈവം ചെയ്ത ഉപകാരങ്ങൾ, അത്ഭുതങ്ങളെല്ലാം എത്ര പെട്ടെന്നാണ് ഇസ്രായേൽ മക്കൾ മറന്നുകളയുന്നതെന്ന് തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. നന്ദികേട് അവരുടെ ഹൃദയത്തെ അവിശ്വാസത്താൽ കഠിനപ്പെടുത്തുകയും ദൈവവാഗ്ദത്തം ചെയ്ത പാലും തേനൊഴുകുന്ന വാഗ്ദത്ത കനാൻ ദേശത്തേക്ക് കുറിച്ചുള്ള ചിന്ത പലപ്പോഴും ചിന്തിക്കുവാനോ അന്ന് മനസ്സിലാക്കുവാനോ അവർക്ക് കഴിയാതെ പോയി എന്നുള്ളതാണ് സത്യം. ഈ പോക്ഷത്വങ്ങളെല്ലാം അവരുടെ പരാജയ കാരണങ്ങളായി മാറുകയും അവരുടെ പരാജയം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് നാം ശ്രദ്ധിക്കാതിരിക്കരുത്. യേശുവിൽ കൂടി നമുക്ക് പകരപ്പെട്ട ദൈവസ്നേഹത്തെ മറക്കാതെ, ദിവ്യരക്ഷയെ മറക്കാതെ, ദൈവം നൽകിയ ദാനങ്ങളെ മറക്കാതെ, ദൈവം നമുക്കായി ഭവനമൊരുക്കുവാൻ നമ്മെ ചേർക്കുവാൻ വരുന്ന കർത്താവിന്റെ മടങ്ങുരുവനെ ധ്യാനിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നമുക്ക് നിലനിൽക്കുവാനും വിശ്വാസത്തിൽ മുന്നേറുവാനുള്ള ആഹ്വാനമാണ് ഈ ദൃഷ്ടാന്തത്തിലൂടെ, വചനത്തിലൂടെ ദൈവം ക്രിസ്തീയ സമൂഹത്തിന് നൽകുന്ന സന്ദേശം. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഇസ്രായേലിന് സംഭവിച്ചതായ വലിയ പരാജയങ്ങൾ പുതിയ നിയമസഭയായി നമുക്ക് സംഭവിക്കാതിരിക്കുവാൻ, ദൈവമക്കൾക്ക് സംഭവിക്കാതിരിക്കുവാൻ ദൈവകൃപയിൽ ആശ്രയിക്കാം. ദൈവവചന അധിഷ്ഠിതമായ ക്രിസ്തീയ നയിപ്പാൻ എല്ലാവരെയും ദൈവമായ കർത്താവ് സഹായിക്കുമാറാകട്ടെ. ആമേൻ.